പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സ്നേഹമുള്ളവരെ വിശദമത്ത ഏഴു ദിവസ വിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തെ ചിന്താ വിഷയം സഹോദരങ്ങളോടുമായിട്ടുള്ള രമ്യത ഐക്യം ക്ഷമ എന്നിവയെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഒരു കാര്യമാണ് അച്ഛാ ആ വഴക്കുണ്ടായപ്പം ഞാൻ മിണ്ടാതിരുന്നു ഞാനൊരു വാക്കും പറഞ്ഞില്ല ഞാൻ അങ്ങ് ക്ഷമിച്ചു ഞാനൊരക്ഷരം പറഞ്ഞില്ല എന്നെ ചീത്തയും തെറിയും വിളിക്കാനായിട്ട് വന്നപ്പം അസഭ്യം വിളിച്ച് വന്നപ്പം ഞാനൊരക്ഷരം മിണ്ടിയില്ല അച്ഛാ കമാ എന്നൊരക്ഷരം മിണ്ടിയില്ല അങ്ങ് ക്ഷമിച്ചു ഞാൻ അങ്ങ് സഹിച്ചു പൊതുവേ നമ്മൾ കേൾക്കുന്ന കാര്യമല്ലേ അത് എന്നെ തല്ലാനായിട്ട് വന്നു ഞാൻ പറഞ്ഞു തല്ലിക്കോ ഞാൻ അങ്ങനെ ഇരുന്നു കൊടുത്തു ഞാൻ ഒന്നും ചെയ്തില്ല സ്നേഹമുള്ളവരെ സത്യത്തിൽ നമ്മളപ്പം ക്ഷമിച്ചിട്ടുണ്ടോ ഈശോ പറയാണ് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് നാം ഒരാളോട് ആ വ്യക്തി നമ്മോട് ചെയ്ത അപരാധം ക്ഷമിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് പറ്റിയ ഉപാധികളാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളുമായിട്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുവന്നൊക്കെ ഈ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അവസാന അടിത്തട്ടാണ് അതായത് നെല്ലിപ്പലക കിണറിൻ്റെ അവ അടിയിലിടുന്നതാണ് പണ്ട് കാലഘട്ടത്തിൽ ഏറ്റവും മധുരിക്കുന്ന അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് ഒരു മധുരിക്കുന്ന ഓർമ്മയാകണം കേട്ടോ ഇനി എങ്ങനെ വ്യക്തികളോട് ക്ഷമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ സ്നേഹമുള്ള ദൈവമക്കളെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് ഉണ്ടെങ്കിൽ ആ മുറിവേൽപ്പിച്ച വ്യക്തിയെ അനുഗ്രഹിക്കാനും അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കും എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുവാനും ആ വ്യക്തിയുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈശോ പറയുകയാണെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം അത്താഴ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവനന്തപുരത്തിൽ പറയുകയാണ് ഹൃദയപൂർവം ക്ഷമിക്കണം അപ്പം ഹൃദയപൂർവ്വം ഒരു വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ എന്നെ വേദനിപ്പിച്ച വ്യക്തിയെ അനുഗ്രഹിക്കുവാനും ആ വ്യക്തിയുടെ തിരിച്ചറിവിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കും തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ധൂർത്തപുത്രൻ്റെ ഉപമ ധൂർത്തപുത്രൻ്റെ പിതാവ് ഈ മകന്റെ തിരിച്ചുവരുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി ഈ മകൻ ചെയ്ത അപരാധം എന്താണെന്ന് അറിയുമോ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുകയുള്ളു ലുക്കായുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ധൂർത്തുപുത്രൻ്റെ മകൻ പിതാവിനോട് സ്വത്ത് ചോദിച്ചു യഹൂദ നിയമപ്രകാരം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് സ്വത്തിന് മുകളിൽ അധികാരമില്ല പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു ജീവിത അന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു നൽകുക സ്വത്ത് ദൈവത്തിന്റെ ദാനമാണ് അത് അവകാശമല്ല അതുകൊണ്ട് ഒരു പിതാവ് മരണാവസ്ഥയിലാണ് മക്കൾക്ക് സ്വത്ത് വിഭജിച്ച് നൽകേണ്ടത് ഇതാണ് യഹൂദ നിയമം അങ്ങനെയെങ്കിൽ ഈ ഇളയ മകൻ വന്ന് പിതാവിനോട് സ്വത്ത് ചോദിച്ചു എന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന പാപം അഞ്ചാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപമാണ് കൊലപാതകം പിതാവേ നീ എനിക്ക് മരിച്ചവനാണ് അതുകൊണ്ട് എൻ്റെ ഓഹരി എനിക്ക് നൽകുക ഇനി പിതാവിന് ഇത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഇനി ഇങ്ങനെ ഒരു മകൻ പിതാവിനെതിരെ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ വാക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ എന്താണ് ചെയ്യേണ്ടത് അതിനും യഹൂദ നിയമത്തിലുണ്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ട് മുതലുള്ള വചനങ്ങളിൽ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ് സ്നേഹമുള്ളവരെ നിങ്ങളുടെ മകൻ ഒരു ധിഖാരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്ക് അവൻ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് യഹൂദ നിയമം പഠിപ്പിക്കുന്ന പ്രകാരമാണ് അവനെ നഗര കവാടത്തിൽ കൊണ്ടു കൊ കൊണ്ടുചെല്ലുക പ്രമാണിമാരെ വിളിക്കുക നിയമജ്ഞരെ വിളിക്കുക എന്നിട്ട് അവരോട് പറയുക ഞങ്ങളുടെ മകൻ ഒരു ധിഖാരിയാണ് ഞങ്ങൾ പറയുന്നവൻ കേൾക്കുന്നില്ല ഞങ്ങൾക്കെതിരെ അവൻ തിരിയുകയാണ് ഇങ്ങനെ ഒരു കുറ്റാരോപണം മാതാപിതാക്കന്മാർ മകന് നേരെ നടത്തുമ്പോൾ ആ ന്യായ പ്രമാണിമാര് വിധിക്കും എന്താണ് വിധിക്കുന്നത് അറിയാമോ അവനെ ആ നഗര കവാടത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലട്ടെ ഈ നിയമം നിലനിൽക്കുമ്പോഴാണ് ഇതൂർത്തുപുത്രൻ്റെ പിതാവ് ഈ മകൻ ചോദിച്ചത് കൊടുത്തു മാത്രമല്ല ഈ മകനെ കൊല കൊലക്ക് വിട്ടുകൊടുക്കാതെ അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ക്ഷമയോടെ കത്ത് നിൽക്കുന്ന ഒരു പിതാവ് ഈ മകൻ തിരിച്ചു വരുമ്പോൾ ദൂരെ നിന്ന് കാണുന്നത് പിതാവാണ് കേട്ടോ പിതാവാണ് മകനല്ല ഈ മകൻ തിരിച്ചു വരുമെന്ന് അറിയാമായിരുന്നു അവൻ്റെ തിരിച്ചു വരുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടല്ലേ ബഷീറിൻ്റെ ഒരു നോവൽ പറയുന്നുണ്ടല്ലോ ഇപ്രകാരം പറയുന്നത് വീട് വിട്ടിറങ്ങിയ മകൻ ഒരു പാതിരാത്രിക്ക് കയറി വരികയാ പതിരാത്രിക്ക് അതിരാത്രിക്ക് കയറി വന്നപ്പോൾ അമ്മ ഈ മകനോട് പറഞ്ഞു മകനെ വരൂ കൈ കഴുകൂ നമുക്ക് അത്താഴം കഴിക്കാം അപ്പം ഈ മകൻ അമ്മയോട് ചോദിക്കുക അമ്മേ ഞാൻ ഈ രാത്രി തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി അമ്മയോട് ആരെങ്കിലും പറഞ്ഞു പോ അമ്മ പറയാണ് മകനെ നീ വീട് വിട്ടിറങ്ങിയ അന്ന് മുതൽ ഏതെങ്കിലും ഒരു ദിവസം നീ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയാൽ നിനക്ക് വേണ്ടി ഞാൻ ഇന്നും അത്താഴം ഒരുക്കിയിരുന്നു കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അനുഗ്രഹിക്കുവാനായിട്ട് ഉള്ള മനസ്സ് ഉണ്ടാകുക ധൂർത്തുപുത്രൻ്റെ ഉപമ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ആ പിതാവ് കാത്തുനിന്നു നിന്നു ദൂരയിൽ മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു അവനെ ആശ്ലേഷിച്ചു അവന് അധികാരത്തിൻ്റെ അടയാളമായ മോതിരം മോതിരമണിയിപ്പിച്ചു പാദരക്ഷകൾ അണിയിപ്പിച്ചു കൊഴുത്ത കാളകുട്ടിയെ കൊല്ലുന്നു അവനെ അങ്ങ് അനുഗ്രഹിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം അവന് കൊടുക്കുന്നു അതുകൊണ്ട് ഒരാളോട് ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിച്ചു എന്നറിയാനുള്ള ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് എന്നെ വേദനിപ്പിച്ച ആ വ്യക്തിയോട് ആ വ്യക്തിയെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ തിരിച്ചു വരുമ്പോൾ ഒരു ആഘോഷമാകുവാൻ സാധിക്കുന്നുണ്ടോ ആ വ്യക്തി വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടോ ഇതാണ് ഈ ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം സ്നേഹമുള്ളവരെ ഞാനൊരു വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ആ വ്യക്തിയോട് പകയോ വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഇല്ല എന്നുണ്ടെങ്കിൽ അവസരം കിട്ടുമ്പോൾ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യുകയില്ല മുറിവേൽപ്പിച്ച വ്യക്തിയെ വേദനിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചൊരു വ്യക്തി പ്രതികാരം ചെയ്യുകയില്ല ഏറ്റവും ഉദാത്തമായ ഉദാഹരണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിലെ ജോസഫ് ഇരുപത് വെള്ളിക്കാശിന് സ്വന്തം കൂടപ്പിറപ്പുകൾ ഈ ജോസഫിനെ ഇസ്മായിൽക്ക് വിൽക്കുകയാണ് ചെയ്യണത് ഇസ്മായിലർക്ക് വിൽക്കുന്നു എന്നിട്ട് എന്തുമാത്രം വേദന സ്വന്തം സഹോദരങ്ങളോടൊക്കെ വെറുപ്പും വിദ്വേഷമൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപക്ഷെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ഇവന് ഇതെല്ലാം ക്ഷമിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം സമാപിക്കുന്നത് എങ്ങനെയാണ് ഈ ഇസ്രായേൽ ദേശത്ത് വലിയൊരു ക്ഷാമം വരുന്നു അപ്പോഴേ ഈജിപ്തിൻ്റെ ഒരു വലിയ നേതാവായി ഉയർന്നു കഴിഞ്ഞാൽ ഈ ജോസഫിൻ്റെ അരികിലേക്ക് ഈ തന്നെ വിറ്റ കൂടപ്പിറപ്പുകൾ സഹോദരങ്ങൾ തന്നെ വരികയാണ് സ്നേഹമുള്ളവരെ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോസഫിന് ഏറ്റവും നല്ല തക്കതായ ഒരു അവസരം ലഭിക്കുകയാണ് ജോസഫ് പറയുന്നതാണ് നിയമം ജോസഫ് ഫറവയോട് പറയുകയാണ് ഇവരെ കൊന്നുകളേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടപ്പുറപ്പിനെ കൊന്നുകളയുവാനായിട്ട് ഫറവോ ഒട്ടും മടി കാണിക്കുകയില്ല ജോസഫ് പറയുന്നതാണ് നിയമം എന്നിട്ട് എന്ത് സംഭവിച്ചു ജോസഫ് അവരോട് ക്ഷമിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം അൻപതാം അധ്യായം അതിലിരുപത് മുതലുള്ള വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വചനം കൂടെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോസഫ് തൻ്റെ കൂടപ്പുറപ്പുകളോട് പറയുന്ന പ്രകാരമാണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി നമ്മളെ വേദനിപ്പിച്ചവർ നമ്മളോട് തിന്മ തന്നെയാണ് ചെയ്തിരിക്കണേ പക്ഷെ ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കേ ദൈവം അത് നമുക്ക് നന്മയായിട്ട് മാറ്റും ഒരാൾ എന്നെ വേദനിപ്പിച്ചു ആ വേദന നാം ദൈവത്തിന് സമർപ്പിച്ചു നോക്കിക്കേ ആ ആക്ഷേപം ആ അധിക്ഷേപം നാം ദൈവത്തിന് സമർപ്പിച്ചു നോക്കിക്കേ ദൈവം അത് നമുക്ക് നന്മയാക്കി മാറ്റും അപ്പോൾ പ്രതികാരം ചെയ്യുവാനായിട്ട് നമ്മളല്ല അത് ദൈവം ചെയ്യേണ്ടതാണ് പ്രതികാരം വചനം പറയുന്നുണ്ടല്ലോ പ്രതികാരം മനുഷ്യൻ്റെതല്ല ദൈവത്തിൻ്റെതാണ് അപ്പോൾ ഒരു വ്യക്തിയോട് നാം ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം തിരിച്ചറിവ് നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള ഒരു നടപടി പ്രകാരമാണ് അത് മനസ്സിലാക്കുവാനുള്ളൊരു കാര്യമെന്ന പ്രകാരമാണ് ആ വ്യക്തിക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യില്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാര്യപ്രകാരമാണ് വേദനിപ്പിച്ച വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കാനും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാനും സാധിക്കണം ഹൃദയപൂർവം ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ വേദനിപ്പിച്ച വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുവാനും ഇനി എൻ്റെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാനും സാധിക്കണം എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ പങ്കുവെച്ച ഒരു സംഭവം ഓർക്കുകയാണ് ആലപ്പുഴ ഭാഗത്തും മറ്റും നടന്നൊരു സംഭവമാണ് എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവെച്ചതാണ് ഇപ്രകാരം ഒരു ഒരു പ്രമാ ഒരു വലിയ ധനാഢ്യൻ്റെ വീടിനോട് ഓരം ചേർന്ന് ഒരു ഒരു പാവപ്പെട്ടൊരു സ്ത്രീ താമസിക്കുന്നുണ്ട് ഈ പാവപ്പെട്ടൊരു സ്ത്രീ ഏതാനും കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴികളഴിച്ചു വിടുമ്പം ഈ ധനാഢ്യൻ്റെ ഈ പണക്കാരൻ്റെ പറമ്പിൽ പോയി ചിക്കിച്ചകന്ന് തിന്നിലൊക്കെ പതിവാണ് അപ്പോൾ ഇയാൾ വന്നിട്ട് ഈ ഈ സ്ത്രീയോട് പറഞ്ഞു എൻ്റെ പറമ്പിലേക്ക് ഇനി കോഴീനെ വിടരുത് എൻ്റെ പറമ്പിലേക്ക് കോഴി നിൻ്റെ കോഴികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവയെ കൊല്ലും അല്ലെങ്കിൽ വിഷം വെച്ച് കൊല്ലും അല്ലെങ്കിൽ നല്ല ൾ പറഞ്ഞു ചട്ടായി ക്ഷമിക്കണം ക്ഷമിക്കണം ഇനി അങ്ങനെ ചെയ്യില്ല എൻ്റെ കോഴികളെ ഞാൻ പരിരക്ഷിച്ചോളാന്ന് പറയുകയാണ് എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു ഈ അയലൊക്കെ കാരൻ്റെ പിണക്കണ്ട എന്ന് കരുതി ആ അഞ്ചാറ് കോഴിയുള്ളു ഇവിളിതിനെ കൊട്ടയിട്ട് മൂടുകയാണ് വിധവയാണ് ഈ സ്ത്രീ വേറെ ആരുമില്ല മകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കോഴികളെ കൊട്ടയിട്ട് മൂടി പിന്നെ കുറച്ച് ദിവസം കെട്ടിയിട്ടു കാലയിൽ കയറൊക്കെ ആയിട്ട് അവിടെ കെട്ടിയിടുക ഏതാ ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞു പിന്നെ ഇവറ്റകൾ അഴിച്ചുവിട്ട് നോക്കി അഴിച്ചുവിട്ട് നോക്കുമ്പം വേലിയുടെ അപ്പുറത്തേക്ക് ഇന്ന് വിറ്റകൾ പോകുന്നില്ല അങ്ങനെ ഒരു ദിവസം എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോൾ ഈ കോഴികളെ വിട്ട് ഇവൾ പണിക്ക് പോയി പണിക്ക് പോയി തിരിച്ചു വന്നു കഴിയുമ്പം കാണുന്ന കാഴ്ച പ്രകാരമാണ് ഒരു മൂന്നാല് കോഴിയെ കഴുത്തറത്ത് കൊന്ന് ഈ ഇവളുടെ വീട്ടുമുറ്റത്തിട്ടിട്ടുണ്ട് ഇവൾക്ക് മനസ്സിലായി ഇത് ചെയ്തത് അയൽവാസിയാണെന്ന് ഇവള് വേറെ ഒരു പ്രതികാര നടപടിയെടുക്കാൻ പോയില്ല കേട്ടോ ഇവള് ചെയ്തതെന്നതാ ചെരുവം വട്ടയ ചെരുവത്തിൽ നല്ലതായിട്ട് വെള്ളം വെള്ളം വെച്ചു വെള്ളം വെച്ചിട്ട് വെള്ളം വെട്ടി തിളച്ചപ്പോൾ ഈ കോഴികളെ കൂടെ അതിനകത്ത് മുക്കി പപ്പൊക്കെ പറച്ച് നന്നായിട്ട് മസാല ഒക്കിയിട്ട് നന്നായിട്ട് അതിനെ വറുത്തെടുത്തു മകനെയും കൂട്ടി ഈ മകൻ കൂട്ടി നാല് കോഴി വറുത്ത് കഴിഞ്ഞാൽ എന്തോരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല ഇറച്ചിയുണ്ട് ഈ കോഴി വറുത്ത് ഒരു ഒരു പാത്രത്തിലേക്ക് അങ്ങാക്കി ഇവർക്ക് ആവശ്യമുള്ളത് ഇവർ മാറ്റി വെച്ചു വലിയൊരു കാസർഗോള് ചൂട് പോകാത്തൊരു പാത്രത്തിൽ ഒരു പാത്രം നിറയെ കോഴിയിറച്ചിയുമായിട്ട് ഇവളെന്തു ചെയ്തു ഈ ഇത് അയൽവാസിയുടെ വീട്ടിലേക്ക് ചെല്ലുക ഈ പറഞ്ഞു വീട്ടിലേക്ക് കടന്ന് ചെല്ലുക പ്രമാണുട്ട് വീട്ടിലേക്ക് കടന്നു സന്ധ്യാസമയമാണ് അവിടെ പോയിട്ട് പറഞ്ഞു ചേട്ടായി അപ്പോൾ ഇറങ്ങി വന്നു ദേ എന്നോട് ക്ഷമിക്കണം എന്നോടും എൻ്റെ മോനോടും ക്ഷമിക്കണം കോഴികളെ ഞാൻ അഴിച്ചു വിടരുതായിരുന്നു ആ കോഴികൾ ചേട്ടായുടെ പറമ്പിലേക്ക് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്നോടും എൻ്റെ മകനോടും പൊറുക്കണം വൈരാഗ്യം വെച്ചിരിക്കരുത് ഞങ്ങളെന്തായാലും ഞങ്ങൾ വളർത്തിയ കോഴിയല്ലേ അത് ചേട്ടായി കൊന്നിട്ടും എന്നറിയാം എങ്കിലും അതിനതേ പപ്പും പൊടിയൊക്കെ പറച്ച് ഞങ്ങൾ തയ്യാറാക്കി വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചേട്ടായിക്കുള്ളൊരു ഓഹരിയും കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അയൽക്കാരനായിട്ട് ചേട്ടായി മാത്രമേ ഉള്ളൂ ചേട്ടായി ഈ ഒരു കോഴിയുടെ പേരിൽ ചിലപ്പോൾ അത് കേടുവന്ന് രോഗം ഒന്ന് ചത്തുപോകും അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ തന്നെ അതിനെ ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും ഈ ഒരു കോഴിയുടെ പേര് പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തിനാണ് വഷളാക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അയൽക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ചേട്ടൻ മാത്രമേ ഉള്ളൂ വിളിച്ചാൽ വിളിപ്പുറത്ത് എനിക്കും എൻ്റെ മകനും എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വരാനായിട്ട് ഓടി വരാനായിട്ടുള്ളത് ഒരു സഹായ കര കരം നീട്ടാനായിട്ടുള്ള ചേട്ടായ മാത്രമുള്ള അതുകൊണ്ട് മനസ്സിൽ വെറുപ്പൊന്നും തോന്നരുത് നാളെ ബാക്കിയുള്ള കോഴികളെ ഞാൻ ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കും ചേട്ടയോ ഞാൻ ചെയ്ത ഈ ഒരു അപരാധം എന്നോട് പുറക്കണമെന്ന് പറഞ്ഞ് ഈ ഒരു പാത്രം ഇറച്ചി ഇവള് ആ തിണ്ണയിൽ വെച്ചിട്ട് തിരിച്ചു പോവുകയാണ് എന്തൊരു ഉദാത്തമായ മാതൃക അല്ലേ സ്വന്തം തെറ്റ് പറഞ്ഞു ഒരു അവസരം കിട്ടിയപ്പോൾ സ്വന്തം തെറ്റ് പറഞ്ഞു വേദനിപ്പിച്ച വ്യക്തിയോട് ക്ഷമിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എന്നിട്ട് പിന്നീട് ഇതിന് മറ്റൊരു സംഭവം കൂടി ഉണ്ട് ഈ മനുഷ്യനെന്ന് രാത്രി ഉറങ്ങുമോ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ആ വേദനിപ്പിച്ച വ്യക്തി എന്നുണ്ടെങ്കിൽ ആ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് പറ്റുമോ ഈ ആ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല പിറ്റേ ദിവസം പുലർച്ചെ ഇയാൾ ചെയ്ത പണി തന്നറിയുമ്പോൾ ഇയാൾ ഇവരുടെ പറമ്പുകൾ തമ്മിൽ വേർതിരിക്കുന്ന ആ വേലി അങ്ങ് പൊളിച്ചു മാറ്റി വേലി പൊളിച്ച് മാറ്റിയിട്ട് ഇയാൾ ചന്തയിൽ പോയി നല്ല ഗിരിരാജ കുറച്ച് കോഴികൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെക്ക് വാങ്ങിച്ചു കൊടുക്കുക നീ ഇനി വളർത്തുകയേ കോഴി എൻ്റെ പറമ്പിലേക്ക് വരിക എന്തായാലും കുഴപ്പമില്ല മോളെ എന്നോട് പുറക്കണം എൻ്റെ കണ്ണ് നീ തുറന്നില്ലേ എന്ന് പക്ഷെ നമ്മൾ നമ്മൾ നിസാര കാര്യം പറഞ്ഞ് ഇപ്പോഴും വടക്കിട്ട് കഴിഞ്ഞാൽ എത്രയോ പേരാണ് ഉള്ളത് ചെറിയ കാര്യം കോഴിയുടെ പേര് പ്ലസ് വെള്ളത്തിൻ്റെ പേരിൽ ഒരു തേക്കും കഷ്ണത്തിൻ്റെ പേരിൽ ഒരു അടക്കാമരത്തിൻ്റെ പേരിൽ ഇതൊക്കെ നമ്മളിങ്ങനെ കലഹിച്ച് കഴിയല്ലേ നമ്മൾ ചിന്തിക്കണം ആവർത്തി ചിന്തിക്കണം അപ്പോൾ അതുകൊണ്ട് ഒരാളോട് ഹൃദയപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വേദനിപ്പിച്ച വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുവാനും അയാൾ അനുഗ്രഹിക്കുവാനും അതുപോലെ തന്നെ അയാളുടെ നന്മ ആഗ്രഹിച്ച് സ്വന്തം തെറ്റുകൾ ഏറ്റുപറയുവാനും സാധിക്കും ഇനി ഹൃദയപൂർവ്വം ഒരു വ്യക്തിയോട് ക്ഷമിച്ചു എന്നറിയാനുള്ള അടുത്ത ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് എളുപ്പവഴി എന്ന് പറയുന്നത് വേദനിപ്പിച്ച ആ സംഭവം ഓർക്കുമ്പോൾ ആ വ്യക്തിയെ ഓർക്കുമ്പോൾ അയാളെ കുറിച്ചുള്ള ഒരു കുത്തുവാക്ക് പറയുകയോ വേദനിപ്പിക്കുകയോ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയോ ചെയ്യില്ല അതായത് ഈ വേദനിപ്പിച്ച വ്യക്തി ഞാൻ വീണ്ടും കാണുകയാണ് എന്നാലും നിങ്ങൾ എന്നെ അന്നോട് നിങ്ങൾ എന്നോട് അന്ന് അങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ ഇങ്ങനെയൊന്നും നമ്മൾ നോക്കി പറയില്ല ആ വേദനിപ്പിച്ച വ്യക്തിയോട് കഴിഞ്ഞ കാലഘട്ടത്തിൽ അയാൾ എന്നെ വേദനിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കുത്തി നോവിപ്പിക്കരുത് ഇതിലും ഏറ്റവും നല്ല ഉദാഹരണം ധൂർത്തുപുത്രൻ്റെ അപ്പൻ തന്നെയാണ് ദൂത്തുപുത്രം തിരിച്ചു വരുമ്പോൾ ഒരിക്കലും നീ പണ്ട് എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തു എന്ന് ഒരു വാക്കുപോലും ഈ പിതാവ് ചോദിക്കുന്നില്ല ഓർക്കണേ കഴിഞ്ഞ കാലഘട്ടത്തിൽ മകൻ ചെയ്ത അപരാധം ഓർമ്മപ്പെടുത്തി അവനെ കുത്തി നോവിക്കുന്നില്ല മറ്റൊരു മറ്റൊരുദാഹരണം യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യം പത്രോസ് നിഷേധിച്ചു ഇവനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉദിതനായ ക്രിസ്തു തിബേരിയസിന്റെ തീരത്തിരിക്കുമ്പോഴാണ് മീൻ പിടിക്കാൻ പോയി പത്രോസ് ഒന്നും കിട്ടാതെ ഇവനെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നേ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുമ്പോൾ പത്രോസിനോട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നതൊന്നും വേദനിപ്പിക്കുന്നതൊന്നും ചോദിക്കാതെ ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യം മൂന്ന് പ്രാവശ്യം ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ് യോനായുടെ പുത്രനായ ഷെമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ അല്ലാതെ നീ കഴിഞ്ഞ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നെ നീ ഇങ്ങനെ വേദനിപ്പിച്ചില്ലേ തള്ളിപ്പറഞ്ഞില്ലേ ഒന്നും ഈശോ ഓർമ്മപ്പെടുത്തുന്നില്ല അപ്പോൾ ഹൃദയപൂർവ്വം നമ്മൾ ഒരാളോട് ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള അടുത്ത പോംവഴി എന്ന് പറയുന്നത് ഉപാധി എന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ ഈ വ്യക്തി വേദനിപ്പിച്ച വ്യക്തിയെ നമ്മൾ കഴിഞ്ഞ കാലത്തെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുറിവേൽപ്പിക്കുകയില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇനി അഞ്ചാമതായിട്ട് മുറിവേൽപ്പിച്ച വ്യക്തിയെ ഓർക്കുമ്പോൾ ആ സംഭവം ഓർക്കുമ്പോൾ മനസ്സ് ഇപ്പോഴും നൊമ്പരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല ക്ഷമ പൂർണ്ണമായിട്ടില്ല കഴിഞ്ഞ കാലത്ത് എന്നെ അധിക്ഷേപിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ എന്നെ അടിച്ചൊരു വ്യക്തി എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തൊരു വ്യക്തി അതിനോട് ഞാൻ ക്ഷമിച്ചു 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 എന്ന് പറയുമ്പോഴും ഈ ഈ വ്യക്തിയുടെ ഒരു സാമീപ്യം ഈ വ്യക്തിയെ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്ത വേദനയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ എന്നെ വേദനിപ്പിച്ചു എൻ്റെ മരുമകൾ എന്നെ വേദനിപ്പിച്ചു ഈ അമ്മായിമ്മോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ട് മരുമകളോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ മരുമകളുടെ നിഴൽവട്ടം കാണുമ്പോൾ അമ്മായിമ്മയുടെ ഒരു സാമീപ്യം വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് അതിനർത്ഥം ഹൃദയപൂർവം ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എവിടെയോ വെറുപ്പിൻ്റെ ഒരു കണിക അവശേഷിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് മുറിവേൽപ്പിച്ച വ്യക്തിയെ ഓർക്കുമ്പോൾ ആ സംഭവം ഓർക്കുമ്പോൾ മനസ്സിൽ അമർഷമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പാണേ ക്ഷമ പൂർണ്ണമായിട്ടില്ല ഇനി ആറാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് എന്നെ വേദനിപ്പിച്ച വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ആപത്ത് വരുമ്പോൾ അപകടം വരുമ്പോൾ സഹായിക്കുവാനായിട്ട് ഞാൻ മുൻപന്തിയിലുണ്ടാകും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം എന്ന് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന അബ്രാഹാമിൻ്റെയും ലോത്തിൻ്റെയും കഥയാണ് നമുക്കറിയാമല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹത്തിൻ്റെ സഹോദര പുത്രനാണ് ലോത്ത് അവരുടെ പണിക്കാർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവുകയാണ് വേലക്കാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി കന്നുകാലികളുടെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി കഴിയുമ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ അബ്രാഹം ലോത്തിനെ വിളിച്ച് പറയുന്ന പ്രകാരമാണ് നമ്മൾ തമ്മിൽ എന്തിനെ കലഹിക്കണം നമ്മൾ തമ്മിൽ എന്തിന് കലഹിക്കണം ഈ സ്വത്തിൻ്റെ പേരിലോ കന്നുകാലികളുടെ പേരിലോ നമ്മൾ കൂടപ്പിറപ്പുകളല്ലേ സഹോദരങ്ങളല്ലേ നമ്മൾ ഒരിക്കലും കലഹിക്കാൻ പാടില്ല അതുകൊണ്ട് ലോത്ത് നീ ഇങ്ങോട്ട് വന്നേ അബ്രഹാം ലോത്തിനു കൊണ്ടുപോവുകയാണ് എൻ്റെ സ്ഥലം കാണിച്ചു കൊടുക്കുകയ്യാ ദേ ജോർദാൻ്റെ സമതല പ്രദേശമുണ്ട് ഇപ്പുറത്തേ എൻ്റെ എൻ്റെ ഇടത് സ്ഥലങ്ങളുണ്ട് നിനക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം നീ വലത്ത് വശത്തേക്ക് പോയേ ഞാൻ ഇടത്തുവശത്തേക്ക് പോകും നീ ഇടത്തു വശത്തേക്ക് പോയാൽ ഞാൻ വലത്തു വശത്തേക്ക് പോകും സ്നേഹമുള്ള ദൈവമക്കളെ ലോത്ത് തിരഞ്ഞെടുക്കേണ്ട ഏത് സ്ഥലമെന്ന് പറയുമ്പോൾ ജോർദാൻ്റെ സമതല പ്രദേശം സ്വതം പ്രദേശങ്ങളാണ് ഫലപൂഷ്ടിയുള്ള മണ്ണ് വിതച്ച പൊന്നു വളയും അങ്ങനെയുള്ളൊരു മണ്ണാണ് ലോത്ത് തിരഞ്ഞെടുക്കണേ അബ്രാഹം വിചാരിച്ചത് ചിലപ്പോൾ അതിൻ്റെ പകുതിയെങ്കിലും കൊടുക്കുന്നു വിചാരിച്ചത് പക്ഷേ ഇതൊന്നുമില്ലാണ്ട് ലോകത്തെ ഏറ്റവും നല്ല പോർഷൻ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഒന്നുമില്ല അബ്രാഹത്തിന് പിന്നുള്ളത് മരുഭൂമിയാണ് തരിശു ഭൂമിയാണ് ആ രാത്രി അബ്രാഹം ഇങ്ങനെ വേദനച്ച് കിടക്കുന്ന സമയത്ത് ഈ കൂടപ്പറപ്പ് സഹോദരപുത്രം കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം ആ സമയത്താണ് ആ രാത്രി ദൈവം നമ്പുരാൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ് അബ്രാഹ്മെ ഈ ഭൂമിയിലെ പൂഴി പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതി പരമ്പരയെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് തീർന്നില്ല കേട്ടോ ലോത്ത് സ്വതം കൊമര പ്രദേശത്തേക്ക് പോയി അവിടുത്തെ രാജാവും രാജാവിൻ്റെ പ്രതിനിധികളുമൊക്കെ ആക്രമിച്ചു ആക്രമിക്കുകയാണ് ലോത്ത് പിടിക്കപ്പെടുകയാണ് ചെയ്യണേ അങ്ങനെ ഈ വാർത്തയുമായിട്ട് ഈ ഈ വാർത്തയുമായിട്ട് അബ്രാഹത്തിൻ്റെ ലോത്തിൻ്റെ ഒരു ഒരു സേവകൻ ഓടിയണയുകയാണ് ലോത്തിൻ്റെ സേവകൻ ഓടി വന്നിട്ട് അബ്രാത്തിനോട് പറഞ്ഞു അബ്രാമേ നിന്റെ സഹോദരപുത്രനായ ലോത്ത് ദേ സോതോമിൽ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് സ്വതോം രാജാവ് അവനെ പിടിച്ചു അവൻ്റെ ഭാര്യമാരെ മക്കളെ അവൻ്റെ സ്വത്തെല്ലാം അപഹരിച്ചു അവൻ വലിയൊരു അപകടസ്ഥിതിയില്ല നീ തിരിച്ച് ചെന്നില്ലായെന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ എന്ത് നടപടിയായിരിക്കും എടുക്കുക എന്നെ വഞ്ചി പോയാലോ അല്ലേ അവൻ അങ്ങനെ തന്നെ വേണമെന്ന് ചിലപ്പോൾ നമ്മൾ കരുതും പക്ഷേ അബ്രാഗാം ചെയ്തത് വചനത്തിൽ എഴുതി വെക്കുന്നത് പ്രകാരമാണ് സ്നേഹമുള്ളൂ നമ്മൾ ചങ്ക് നിറഞ്ഞിട്ടാണ് ചങ്ക് ശരിക്കും പെടഞ്ഞിട്ടാണ് ആ വചനം വായിക്കാനായിട്ട് പറ്റുകയുള്ളു പറയുന്ന പ്രകാരമാണ് അബ്രാഹം മുന്നൂറ്റി പതിനെട്ട് തൻ്റെ സേവകന്മാരെ ഏറ്റവും ദൃഢഗാത്രരായ ആരോഗ്യമുള്ള മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ട കൂടെ ചേർത്തിട്ട് ഈ സോതോ മര രാജ്യത്തേക്ക് ചെന്ന് അവിടുത്തെ രാജാവിനെയും അവിടുത്തെ ഭടന്മാരെയും ഒക്കെ ആക്രമിച്ച് ലോത്തിനെ തിരികെ സ്വന്തമാക്കുന്നു എന്നെ വേദനിപ്പിച്ച വ്യക്തിക്ക് ഒരാപത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഹൃദയപൂർവം ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ സ്നേഹമുള്ള ദൈവമക്കളെ തിരിച്ചറിയുവാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഞാൻ അതോർത്ത് സന്തോഷിക്കുകയില്ല ആപത്ത് ഘട്ടത്തിൽ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് എനിക്ക് കഴിയും ഇതാണ് ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇനി ഒരു വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ അവസാനത്തെ കാര്യം ഇപ്രകാരമാണ് ആ വ്യക്തിയെക്കുറിച്ച് മറ്റാരെങ്കിലും കുറ്റം പറയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും അപകടം എന്ന് കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കില്ല ശരിക്കും നമുക്ക് നമ്മളെ ദ്രോഹിച്ച ഒരാൾ ആ അവൻ അങ്ങനെ തന്നെ വേണം അയാൾക്ക് അങ്ങനെ തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു സന്തോഷം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമ പൂർണ്ണമായിട്ട് ഇല്ല എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അരുതാതെ സംഭവിച്ചെന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷമുണ്ടോ ക്ഷമ പൂർണ്ണമായിട്ടില്ല നമ്മൾ ഈ ചിന്തകൾ ഏകദേശം അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്നതു പ്രകാരമാണ് ക്ഷമിച്ചു എന്ന് എങ്ങനെ തിരിച്ചറിയാം ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്ന് എങ്ങനെ തിരിച്ചറിയാം അഞ്ച് ആറ് ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമ്മളൊരു വ്യക്തിയോട് ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ മുറിവേൽപ്പിച്ച വ്യക്തിയെ അനുഗ്രഹിക്കുവാനും അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കും അതിനുവേണ്ടി ധൂർത്തുബുധൻ്റെ പിതാവിൻ്റെ ഭൂമിയാണ് പങ്കുവച്ചത് രണ്ടാമത്തെ കാര്യം പറയുന്ന പ്രകാരമാണ് അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുകയില്ല പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടി ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യുകയില്ല മൂന്നാമത്തെ കാര്യപ്രകാരമാണ് വേദനിപ്പിച്ച വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കാനും നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ ഏറ്റുപറയുവാനും സാധിക്കണം നാലാമത്തേത് വേദനിപ്പിച്ച സംഭവം ഓർമ്മപ്പെടുത്തി അയാളെപ്പോഴെപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയില്ല അഞ്ചാമത്തേത് മുറിവേൽപ്പിച്ച വ്യക്തിയെ ഓർക്കുമ്പോൾ ആ സംഭവം ഓർക്കുമ്പോൾ മനസ്സ് നൊമ്പരപ്പെടുകയില്ല ആറാമത്തെ കാര്യം പറയുന്ന പ്രകാരമാണ് ആപത്ത് വരുമ്പോൾ ആ വ്യക്തികര ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ ഓടിയെത്തും ഏഴാമത്തേത് ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അപകടം സംഭവിച്ചെന്ന് കേൾക്കുമ്പോഴോ ആ വ്യക്തി ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല ഈ ചിന്തകൾ വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യേശുവയെ നീ കുരിശീലിൽ കിടന്ന് നീ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുവാനായിട്ട് നീ പത്ത് ദിവസിനോട് പറഞ്ഞ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ നമ്മുടെ കർത്താവ് ഈശുശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.